ഇന്ന് അറഫാ ദിനം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 20 ലക്ഷത്തിലധികം ഹാജിമാർ അറഫയിൽ സംഗമിച്ച് തങ്ങളുടെ പാപമോചനത്തിനായി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ഹാജിമാർ മുസ്ദലിഫയിൽ രാപാർക്കും, നാളെ ബലിപ്പെരുന്നാൾ. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫാ സംഗമത്തിൽ പങ്കെടുക്കാൻ മിനയിൽ നിന്ന് 14 കിലോമീറ്റർ താണ്ടി 20 ലക്ഷത്തോളം ശുഭവസ്ത്രധാരികളായ തീർത്ഥാടകർ അറഫയിൽ ഒത്തുകൂടിയിരിക്കുന്നു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഹജ്ജ് ഉണ്ടാവില്ല. ഇന്ന് സൂര്യാസ്തമയം വരെയാണ് ഹാജിമാർ അറഫയിൽ പ്രാർത്ഥനയിൽ കഴിച്ചുകൂടുക. സൗദി റോയൽ കോർട്ട് ഉപദേശകൻ ഷെയ്ഖ് ഡോക്ടർ സയ്യിദ് നാസർ അൽ ഷഹരിയാണ് അറഫയിലെ നമീറാ മസ്ജിദിൽ കുതുബ പ്രഭാഷണത്തിന് നേതൃത്വം നൽകിയത്. തീവ്രവാദത്തിനെതിരെയുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പറഞ്ഞ അദ്ദേഹം, തീവ്രവാദം ലോകത്ത് നിന്ന് ഇല്ലാതാക്കുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും കുതുബയിൽ പറഞ്ഞു. അറഫയുടെ ഏറ്റവും വലിയ പ്രത്യേകത മനംനിറഞ്ഞ പ്രാർത്ഥനയും അതുവഴി നേടുന്ന ആത്മവിശുദ്ധിയുമാണ്. സൂര്യാസ്തമനത്തോടെ മുസ്തലിഫയിലെത്തുന്ന ഹാജിമാർ അവിടെ കിടന്നുറങ്ങും. ടെന്റും വിരിപ്പും തലയിണവുമില്ലാതെ മുസ്തലിഫയിലെ മണൽപ്പരപ്പിൽ ഹാജിമാർ നിദ്രയിലേക്ക് വഴുതും. രാജാവും പ്രജകളും ധനികനും സാധാരണക്കാരനും വെളുത്തവനും കറുത്തവനുമെല്ലാം സമം. ഹജ്ജ് തീർത്ഥാടകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലോകമെമ്പാടുള്ള മുസ്ലിങ്ങൾ ഇന്ന് നോമ്പനുഷ്ഠിക്കുന്നു. സുൽഫിക്രോദായ് അമൃത ന്യൂസ്, ജിദ്ദ.